السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهدي الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا خير من دفنت في القاء عظمه فطاب من طيبه نلقاه والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. فديل فديل وبفسترايا പണ്ഡിത മഹത്തുക്കൾ, ഉസ്താദുമാർ, ഉമറ നേതാക്കൾ, സ്ഥാപനത്തിന്റെ ഗുണകാംക്ഷികൾ, പ്രവർത്തകന്മാർ, എന്റെ മുന്നിലിരിക്കുന്ന മുത്തഹല്ലിം സുഹൃത്തുക്കൾ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങൾ, വളരെയേറെ പവിത്രമാക്കപ്പെട്ട ഒരു മജ്ലിസാണ് നമ്മുടെ ഈ മജ്ലിസ്. ഈ മജ്ലിസിൽ സംസാരിക്കാനുള്ള ഒരു അർഹതയും ഇല്ലാത്ത ഒരു പാവപ്പെട്ട ഒരു മുത്തഅല്ലിമാണ് ഞാൻ. കാരണം ഒരുപാട് പണ്ഡിതന്മാർ നമ്മുടെ വേദിയിലുണ്ട്. അതുപോലെ തന്നെ എന്റെ ദൗത്യം എന്ന ഒരേ ഒരു കാരണം കൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു എന്റെ വാക്കിന് വിരാമം കുറിക്കും അല്ലാഹു തആല, അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മഹത്തായ സ്ഥാപനം, ഈ സ്ഥാപനം 11 യതീം മക്കളെ കൊണ്ട് തുടങ്ങിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മഹാനായ ഷറഫുൽ ഉലമാ ഉസ്താദ് പോകുന്നു. മദീനയിലേക്ക് പോയി ഈ മഹത്തായ സ്ഥാപനത്തിന് എന്ത് പേര് വെക്കണമെന്ന് ഉസ്താദ് മദീനയിൽ ഇരുന്ന് ചിന്തിക്കുകയാണ്. എന്താണ് എന്റെ സ്ഥാപനത്തിന് ഞാൻ പേര് വെക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് അവിടത്തോട് യാചിക്കുന്നു. അവസാനം ഈ മഹത്തായ സ്ഥാപനത്തിന് അൽമദീന ആശിഖീങ്ങളെ മാടി വിളിക്കുന്ന മദീന, ആശിഖീങ്ങളുടെ ആശയകേന്ദ്രം മദീന, അൽമദീന എന്നുള്ള
പേര് ഈ സ്ഥാപനത്തിന് നൽകുകയാണ്. ഈ സ്ഥാപനത്തിലുള്ള ഓരോ ബിൽഡിംഗുകളും നമ്മൾ ഇന്ന് കാണുന്നത് അമ്പര ചുംബികളായ ബിൽഡിംഗുകൾ കാണുന്നുണ്ടെങ്കിൽ ആ ബിൽഡിംഗുകളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേസ്റ്റ് കൊണ്ട് മാത്രം, മഹബ്ബത്ത് കൊണ്ട് മാത്രം കെട്ടിപ്പണിതുണ്ടാക്കിയ ബിൽഡിംഗുകളാണ്, കെട്ടി ഉണ്ടാക്കിയ കെട്ടിടങ്ങളാണ്. ഉസ്താദിന്റെ മഹബ്ബത്ത് നമുക്ക് ഓരോ സ്ഥാപനത്തിന്റെ ഓരോ കെട്ടിടത്തിൽ ഓരോ ബിൽഡിംഗുകളിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ആശിക്കീങ്ങളുടെ രോഗമാണ് ഇന്നത്തെ കാലത്തിൽ നമുക്ക് പ്രത്യേകമായി എടുത്തു കാണിക്കാറുള്ളത്. ഉസ്താദിന്റെ അരികത്ത് ഇവിടെ നിന്ന് പഠനം പൂർത്തിയാകി പോകുന്നത് വരെ പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു പാവപ്പെട്ട ശിഷ്യനാണ് ഞാൻ. മഹബ്ബത്ത് എന്താണെന്ന് ഞാൻ പഠിച്ചത് ഈ സ്ഥാപനത്തിൽ നിന്നാണ്. ഉസ്താദിയെപ്പോഴും എല്ലാ സമയത്തിലും ഞങ്ങൾക്ക് ബുഖാരി ഓതി തരുമ്പോഴും ഞങ്ങളോട് പറയാറുള്ളത് മക്കളെ നബി തങ്ങളോട് മഹബ്ബത്ത് വേണം, അവിടത്തോട് ഇഷ്ക് വേണം, ധാരാളം സ്വലാത്തുകൾ ചെല്ലണം. അവിടത്തെ മഹബ്ബത്ത് വെച്ചാൽ മാത്രമേ ഈ ദുനിയാവിലും നാളെ പാരത്രിക ലോകത്തിലും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പലപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്. മഹബ്ബത്ത് ഞാൻ ഈ അൽമദീനയിൽ വന്നതിന് ശേഷമാണ് യഥാർത്ഥ മഹബ്ബത്ത് എന്നെന്ന് ഉസ്താദിന്റെ ജീവിതത്തിൽ നിന്ന് അനുഭവിച്ച് പഠിച്ച ശിഷ്യനാണ്. ഉസ്താദിന്റെ മഹബ്ബത്ത് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ഉസ്താദ് ആഗ്രഹിച്ചതെല്ലാം മദീനയിൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിനാൽ എല്ലാ കാര്യങ്ങളും സാധിച്ചെടുത്തു. പക്ഷേ നമുക്കെവിടെയാണ് മഹബ്ബത്ത്? നമുക്കെവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക്? എപ്പോഴും എല്ലാ സമയത്തിലും ഉസ്താദ് ഏതൊരു വേദിയിൽ പ്രസംഗിക്കുമ്പോഴും ഏതൊരു കാര്യത്തിലും ഏതൊരു പരിപാടിയിൽ ഉസ്താദ് സംസാരം തുടങ്ങുന്നതിന് മുമ്പ് ഉസ്താദ് പാടാറുള്ള ബൈത്ത് ഏതാണെന്നറിയുമോ? വലൈസലി അമലുൻ അൽകലാലിമ ബിഹി സിവാ മഹബ്ബതികൽ ഉളുമാ വഈമാനി يا خير من دفن في بالقاء علمه فتاب من تغيبي أن القاء والعكام نفسي فداء لطب إن أنت ساكنه فيه العفاف وفيه الجود والكرم ഈ ബൈത്ത് പഠിപ്പോഴും നമ്മൾ ഒരുപാട് പണ്ഡിതന്മാർ പാടുന്നതായി കേട്ടവരായിരിക്കാം. പക്ഷേ മദീനയിലേക്ക് പോയവർക്കറിയാം ഈ ബൈത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വജ്ഹിന്റെ മുമ്പാകത്ത് രണ്ട് പില്ലറുകൾ കാണാം. വലത്തെ ഭാഗത്തിന്റെ പില്ലറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് من دفنت بالقاء علمه فتاب من طيبه نلقاء والعكم ഇടത്തെ ഭാഗത്തിലുള്ള പില്ലറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നഫ്സി ഫിദാ ഉല്ലിഖബ് ഫിൻ അന്ത സാകിനു ഫിൽ അഫാഫു വഫീൽ ജൂദു വൽ കറമു. ഈ രണ്ട് ബൈത്തുകൾ, ഈ രണ്ട് പദ്യത്തിന്റെ വരികൾ ആ രണ്ട് പില്ലറുകളിൽ സ്വർണലിപികളാൽ എഴുതി വെച്ചതായി മദീനയിലേക്ക് പോയവർക്ക് കണ്ടിരിക്കാം, അവിടെ നിന്ന് പാടിയിരിക്കാം. പക്ഷേ ഈ ബൈത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്, ഈ ബൈത്തിന് ഒരു ചരിത്രമുണ്ട്. ആരെങ്കിലും വെറുതെ പാടി എഴുതി വെച്ച ബൈത്തല്ല, ആ ബൈത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. ഇബ്ന് കസീർ തങ്ങളടക്കം അവിടുത്തെ തഫ്സീരിൽ എഴുതി വെച്ചിട്ടുണ്ട് വലൗ അന്നഹും യുസ്ലമു അൻഫുസഹും ജാഊ എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ തഫ്സീരിൽ ഇബ്ന് കസീർ അടക്കമുള്ള
ഒരുപാട് മുഫസ്സിരീങ്ങൾ ഈ ബൈത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഈ ബൈത്ത്? എങ്ങനെയാണ് ഈ ബൈത്ത് അവിടെ വന്നത്? നിങ്ങൾക്കറിയുമോ, മഹാനായ അത്തബി, അത്തബി എന്നുള്ള മഹാൻ അവിടെ അവിടെ വിശ്രമം കൊള്ളുന്ന സമയത്ത് ഒരു അഹ്റാബിയായ മനുഷ്യൻ ആ മദീന മുനവ്വറയിലേക്ക് കടന്നു വരുന്നു. ഒരു അഹ്റാബിയായ മനുഷ്യൻ ആ മദീന മുനവ്വറയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുന്നു, ഓ നബിയേ, തെറ്റിന്റെ കൂമ്പാരം തന്നെ പുറത്തുകൊണ്ട് തെറ്റിന്റെ കൂമ്പാരം തന്നെ പേരിക്കൊണ്ട് വന്നവനാണ് നബിയേ. ഞാൻ ഖുർആനിൽ ഒരു ആയത്ത് കണ്ടിട്ടുണ്ട്. ഏതാണ് ആ ആയത്ത്? വലൗ അന്നഹും ഇളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോട് അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുക, ഞാൻ നിങ്ങൾക്ക് അഭയം തരും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പാപമോചനം നടത്തും. നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം നടത്തുക, ഞാൻ അല്ലാഹുവിനോട് പാപമോചനം നടത്താമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി ബോധിപ്പിക്കാം. നിങ്ങളുടെ വിഷമങ്ങൾ പറയാമെന്ന് ഖുർആനിൽ വളരെ വ്യക്തമായി തന്നെ എടുത്തു പറയുന്ന ഒരു ആയത്ത്. ആ ആയത്ത് ഓതിക്കൊണ്ട് ആ മനുഷ്യൻ, ആ അഹ്റായിബിയായ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ പാടുന്നു, യാ ഖൈറ മന്ദു ഫീനത് ഫിൽ ഖായി അഉലുമുഹു ഫതാബ മിൻ തിബിഹി നൽകാഹു വൽ അക്രമു. ഈ പവിത്രമാക്കപ്പെട്ട മണ്ണിൽ വന്ന്, ഈ പവിത്രമാക്കപ്പെട്ട മണ്ണിൽ അന്തിയുറങ്ങി ഈ മണ്ണിൽ ഒരുപാട് പോരിശകൾ, ഒരുപാട് മഹത്വങ്ങൾക്ക് കാരണമായ നബിയേ, ഒരുപാട് മഹത്വങ്ങൾ ശ്രദ്ധിച്ച നബിയേ, അങ്ങയിലേക്ക് ഞാൻ വന്നിരിക്കുന്നു നബിയേ. നഫ്സി ഫിദാ ഉല്ലി ഖബ്രിൻ അന്ത സാകിനുഹു, നഫ്സി ഫിദാ ഉൽ, എന്റെ ശരീരം അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു നബിയേ, അങ്ങയിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു നബിയേ. നഫ്സി ഫിദാ യാ റസൂലല്ലാ, ഫിദാക യാ റസൂലല്ലാ, എന്റെ ശരീരം എന്റെ നഫ്സ് അങ്ങയിലേക്ക് സമർപ്പിക്കുകയാണ് നബിയേ. ഫത്വാബമി നഫ്സി ഫിദാ ഉൽ ഖബ്രിൻ അന്ത സാകിനുഹു ഫീൽ അഫാഫു വഫീൽ ജൂദു വൽ കറമു. അതുകൊണ്ട് നബിയേ, എന്റെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് അങ്ങ് യാചിക്കണം നബിയേ എന്ന് ആ അഹ്റാബിയായ മനുഷ്യൻ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്ന് പാടിയ ബൈത്താണ് ഇന്ന് മദീന മുനവ്വറയിൽ. ബാബു സലാം, നമ്മളിൽ നിന്ന് പോയാൽ, നമ്മൾ മദീനയിലേക്ക് പോയാൽ നമുക്ക് നബി തങ്ങളോട് സലാം പറയാനുള്ള സ്ഥലം, ആ സ്ഥലത്തിൽ നബി തങ്ങളുടെ വജഹിന്റെ മുമ്പാകത്ത് രണ്ട് പില്ലറിന്റെ മേൽ, വലത്തെ ഭാഗത്തെ പില്ലറിന്റെ മേലും ഇടത്തെ ഭാഗത്തിന്റെ പില്ലറിന്റെ മേലും സ്വർണലിപകലാൽ കുത്തിവെച്ച രണ്ട് ബൈത്തുകളാണ്, രണ്ട് വരികളാണ് ഞാൻ ഇവിടെ പാടിയത്. ആ ബൈത്തുകൾ പലപ്പോഴായി ഷെയ്ഖുനാ ഷറഫുൽ ഉലമാ ഉസ്താദ് എല്ലാ വേദികളിലും എല്ലാ പരിപാടികളിലും പാടുന്നതും കേട്ടവനാണ്, അനുഭവിച്ചറിഞ്ഞവനാണ് ഈ പാവപ്പെട്ട ഇളയ ശിഷ്യൻ. ഉസ്താദിന്റെ അടുക്കലിൽ നിന്ന് മഹബ്ബത്ത് പഠിച്ചവനാണ്. ഉസ്താദിന്റെ മഹബ്ബത്തിന്റെ വിഷയം പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ഉസ്താദിന്റെ മഹബ്ബത്ത് അറിഞ്ഞു പോയില്ലേ? ഉസ്താദ് പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം യാഥാർത്ഥ്യമായില്ലേ? ഉസ്താദിന്റെ അവസാന സമയത്തിലെ അഭിലാഷയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ദിവസത്തിൽ, തിങ്കളാഴ്ച ദിവസത്തിൽ വഫാത്താകണമെന്ന് ഉസ്താദിന്റെ വലിയ ആഗ്രഹമായിരുന്നു. അതുപോലെ ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞത് ഈ ലോകത്തിലുള്ള ആളുകൾ കണ്ടറിഞ്ഞ സംഭവമല്ലേ? ഇതിനേക്കാൾ വലിയ 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 വലിയ
ആദരവുമായി സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു തആല തങ്ങൾക്ക് ആഫിയത്തോടുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആവസ്യത്തോടുകൂടി